ഇപ്പം ചോറുണ്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഏ അതോ ഞാൻ ഉണ്ണുന്നതിൻ്റെ ഇരട്ടി ചോറ് നീ ഇപ്പോൾ ഉണ്ടേ ഉള്ളൂ. അതിൻ്റെ പുറകെ ഈ രണ്ട് മൂന്ന് പഴം ഇരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മ അത് തന്നെ പഴുത്തു പോകുമ്പ രണ്ട് പഴം കൂടെ ഉണ്ടായതുള്ളൂ, വെറുതെ ചീഞ്ഞളിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചതാ. പിന്നെ പഴുത്തു പോകുന്നു പറഞ്ഞ് എൻ്റെ പൊല്ലി ചോദിച്ചതിലേക്ക് ഇപ്പം തന്നെ എല്ലാം ഒരു പഠനമാണ്. ഏ ഞാൻ പറയണതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞു പോവുക. എന്നാ ഒരു വണ്ണോ ഇത്? കല്യാണം കഴിഞ്ഞ് കൊച്ചു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത്രയും വണ്ണം വെച്ച് ഒരു പരിധി വേണ്ടി നിനക്ക് സ്വയം തോന്നണല്ലേ വണ്ണം കുറയ്ക്കണമെന്ന്. ഒന്നാ എനിക്ക് ഭക്ഷണത്തിന് കണക്ക് പറയണത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്, പക്ഷെ നിന്നോട് പറയാതിരിക്കാൻ പറ്റുകയല്ല. ഇത് വണ്ണം വെച്ച് നാണക്കേടാ. ഇന്നോളം ഒരു സർവേക്ക് ഒരു പെണ്ണ് വന്നായിരുന്നു ഹെൽത്തിന്ന്. നീ ഒന്നും ഉള്ളിൽ കയറിപ്പോയവഴിക്ക് എന്നോട് ചോദിക്കുക അനീത്തിയാണോ എന്ന്. ആലോചിച്ച് നോക്കി എൻ്റെ അനീത്തിയാണോ എന്ന്. ഈ വണ്ണം കാരണം അതൊക്കെ പറയുന്നേ, നീ ശ്രമിച്ചാൽ വണ്ണം കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ വണ്ണം വെച്ച് ഈ കഴിക്കൽ കുറച്ച് കുറയ്ക്കേ, അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് ഇറക്കി നടക്കും, എന്തിനു ചെയ്യേ? ഒരു കാര്യമില്ലാണ്ട് ഏതുതരെയും ഭക്ഷണവും കഴിച്ച് കൊച്ചിനെയും നോക്കി ടി വിയും കണ്ട് മൊബൈലും കുത്തി ഇരുന്ന് ഇങ്ങനെ തന്നെ വണ്ണം വയ്ക്കും. ഞാനെന്ത് പറയാനാണ് ഇതിൽ കൂടെ ഞാൻ എന്താ പറയണേ? ഒരു പറയണ ഒരു പരിധിയില്ലേ? അമ്മ എന്തൊക്കെയാ പറയണ്? ഞാനെന്ത് ചെയ്യാനിങ്ങനെ വണ്ണം വെച്ച് പോണേന്? എൻ്റെ കുറ്റമാണോ ഇത്? ഞാൻ വണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ കല്യാണമായി, എനിക്കൊരു സാരി എടുക്കണം. നമുക്ക് നാളെ മറ്റന്നാളും എല്ലാം പോയി തുണിയെടുക്കാം. കൊച്ചിനും ഒക്കെ എടുക്കണ്ടേ, അവനും എടുക്കാം. അപ്പം അവന് ലീവ് ഉള്ള ദിവസം നോക്കിയേ നാളെ മറ്റന്നാളും എല്ലാം പോവാം. ആ ഞാനെന്തായാലും ഏട്ടനോടത്ത് ചോദിച്ചു നോക്കട്ടെ, ഒഴിവുള്ള ദിവസം നോക്കിയേ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. പഴയതൊക്കെ ഇട്ടിട്ട് പോകണം. എങ്ങനെയാണ്? ഞാൻ സാരി എടുത്താലോ അമ്മേ? കുറേ നാളായിട്ട് വിചാരിക്കണം. കല്യാണങ്ങൾക്കൊന്നും സാരി എടുക്കാറില്ലല്ലോ. ഇപ്രാവശ്യം സാരി എടുത്ത് പോയാലോ എന്ന് ആഗ്രഹമുണ്ട്. വള്ളേറൊക്കെ ഇട്ടിട്ടെ, അല്ലെങ്കിൽ ലീറ്റ് ഇട്ടിട്ടോ, നല്ല എന്തെങ്കിലും മോഡൽ ജോർജറ്റിൻ്റെ സാരി കിട്ടുമോ നോക്കണം. അതാ ഭയങ്കര ഒട്ടി കിടക്കുമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ ഓൺലൈനിൽ കണ്ടായിരുന്നു. അപ്പം എന്തായാലും അങ്ങനത്തെ സാരി എന്തെങ്കിലും മേടിക്കാം. എൻ്റെ പൊന്നു മോളെ, നീ സാരി കൊടുക്കണ കാര്യമൊന്നും ആലോചിക്കല്ലേ. സാരി കൊടുത്ത എന്നാ ഒരു കോലമായിരിക്കും, അങ്ങ് വീർത്തിരിക്കും. ഒന്നാമത് നിനക്ക് വണ്ണം കൂടിക്കൂടി വരിക, വെറുതെ നാട്ടുകാരെ കൂടെ അതും ഇതും പറയിപ്പിക്കാൻ വേണ്ടി. കല്യാണത്തിന് പോയി ഇതുപോലെ ഇരുന്ന പെണ്ണാണ്. ഇപ്പം തന്നെ എന്നാ ഒരു കോലമാണ്? ഈ സാരി കൊടുത്തത് വേണ്ട, നല്ല ചുരിദാറും എല്ലാം മേടിക്കാം. ഇച്ചിരി വർക്കുള്ള ചുരിദാറും ഒക്കെ അങ്ങ് മേടിച്ചാൽ മതി. അതും മറ്റേ ഹാഫ് കൈ മേടിക്കണ്ട കേട്ടോ, നിനക്ക് ഇത്തിരി ഹാഫ് കൈ മേടിക്കല് ഇച്ചിരി കൂടുതലാണ്. ഇത്രയുള്ള കൈയുള്ള മേടിച്ചാൽ മതി, അതാകുമ്പോൾ അധികം വണ്ണം തോന്നിക്കത്തില്ല. ഈ ഹാഫ് കൈ ഒന്നും മേടിക്കണ്ട. എൻ്റെ പൊന്നോ വണ്ണം വെച്ചിട്ട് ഇനി നാട്ടുകാർ മൊത്തം അവിടെ ഇവിടെ നിന്ന് കുശു 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 എന്ന് പറയും. എൻ്റെ പൊന്നോ സുഷമ്മയുടെ മരുമോൾ എന്നാ ഒരു വണ്ണമാന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞ കേൾപ്പിക്കാനാണ്? ഉണ്ടായിരിക്കും. സാരി ഒന്നും വേണ്ട, സാരിയൊക്കെ കുറച്ച് വണ്ണമൊക്കെ കുറഞ്ഞിട്ട് സാരി കൊടുക്കുക. ഞാൻ എത്ര വട്ടമായിട്ട് പറയുന്നത് വണ്ണം കുറയ്ക്കി വണ്ണം കുറയ്ക്കി വണ്ണം കുറയ്ക്കുന്നു. പട്ടിണി കിടക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല മോളെ. കുറച്ച് ഭക്ഷണമൊക്കെ കുറച്ച് ഇച്ചിരി വണ്ണം വ്യായാമമൊക്കെ ചെയ്താൽ വണ്ണം കുറയുന്നേ. ഇതിപ്പോൾ ഞാൻ പറയുന്ന ഒരു പരിധിയില്ലേ? വണ്ണമൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സാരിയെ കൊടുത്ത് കല്യാണത്തിലൊക്കെ പോവാം. ശരി അമ്മ, അവനെന്ത് ചെയ്യ? ഫോൺ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനെന്താ ചെയ്യാനാ? മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിൽ ഭക്ഷണമൊക്കെ കുറച്ചുകൂടെ, ഒരു ദിവസം 5 നേരമൊക്കെയാണ് കഴിക്കുന്നത്. കഴിക്കണേന് കുറ്റം പറയുമല്ല. പറഞ്ഞ് കേട്ടാൽ നാട്ടുകാർ കേട്ടത്തന്നെ നമ്മളെ പറയും ഭക്ഷണത്തിന് കണക്കും അറിയാന്ന്. പക്ഷെ നമുക്ക് ഒരു പരിധിയില്ലേ? വണ്ണം വെച്ച് പോവാന്ന് മനസ്സിലായ എൻ്റെ മോനേക്കാൾ കൂടുതൽ പ്രായം നിൽക്കും കുറച്ചുകൂടെ കഴിഞ്ഞാൽ. ഇതെപ്പോഴും ചേച്ചി വന്ന കൊറേയായില്ല കണ്ടിട്ട്. സ്വന്തം വീട്ടിൽ വന്ന് നിക്കളെങ്കിൽ പിള്ളേരുടെ സ്കൂൾ അടക്കണ്ടയോ? എത്രയോ പ്രാവശ്യം വരണം വിചാരിക്കും, നടക്കുന്നില്ല. ഇതിപ്പോ കുറച്ച് ദിവസം അവധി ഉണ്ടല്ലോ, അതുകൊണ്ട് വന്നയാ. നീ ഇതെന്നാ ഒരു വണ്ണമാടി വെച്ചേക്കുന്നേ? നീ ഭക്ഷണമൊന്നും ക്രമീകരിക്കുന്നില്ലേ? ഷൂ, ഞാൻ അന്ന് കണ്ടുപെട്ട് പോകുമ്പോ നീ എന്നാ ഒരു കോലമായിരുന്നു. ഷൂ, അന്ന് വന്നപ്പോ ഇത്രയും വണ്ണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതെന്നാ വണ്ണം വെച്ചേക്കുന്നേ? ഇത്ര വണ്ണം കുറയ്ക്കണം കേട്ടോ. ഇതിപ്പോ നിന്നെ കണ്ട നിന്റെ അമ്മായിയുടെ അനീതി എന്ന് പറയും. അമ്മ അതിന് വണ്ണമല്ലേ വെച്ചേക്കുന്നേ? കുറയ്ക്കണതൊക്കെ ആഗ്രഹമുണ്ട് ചേച്ചി, എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ കൊച്ചുള്ളതല്ലേ, പിന്നെ ഇവിടുത്തെ പണിയും എല്ലാം കൊണ്ട് ഇടയിൽ എക്സസൈസ് ഒന്നും നടക്കണില്ല. ആ ആ നീ എപ്പോഴാ വന്നേ? അല്ലേ, ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നേ ഉള്ളൂ. ഞാൻ അവളോട് പറയായിരുന്നു ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടെന്നേ. ഇവളോട് ഞാൻ എന്തോരം പറയുന്നുണ്ടോ. ഇപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കേ, നീ അന്ന് വന്ന് പോയപ്പോൾ ഇവളുടെ വണ്ണം ഇതായിരുന്നു. സാധാരണ പ്രസവം കഴിഞ്ഞാൽ എല്ലാവരും വണ്ണം വയ്ക്കുന്നുണ്ട്, ഞാനും വണ്ണം വെച്ചു. പക്ഷേ അത് കുറയ്ക്കാൻ നോക്കണം. ഇത് കുറയ്ക്കത്തില്ല. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ വള്ളം കുറയോ? പുറത്തിറങ്ങിയൊന്ന് വ്യായാമം ചെയ്യുമോ എന്നതിലൊക്കെ ചെയ്ത വള്ളം കുറയത്തില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവനേക്കാൾ കൂടുതൽ പ്രായം ചോദിക്കും. അവൻ്റെ ചേച്ചിയോടും ചോദിക്കും. ഇപ്പം തന്നെ നാട്ടുകാർ ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്തോരം ഞാൻ പറയുന്നതെന്ന് അറിയാം, വണ്ണം കുറയ്ക്കാൻ ഒരു മാറ്റവും. അപ്പം കുറച്ചാലേ കുറയ്ക്കാൻ പറ്റത്തുള്ളേ. അപ്പം ഞാൻ തന്നെ വീട്ടിൽ ചെറിയതായിട്ടൊന്ന് വള്ളം വയ്ക്കുമ്പോൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഇത് വൈകുന്നേരം വീടിൻ്റെ മുന്നോട്ട് റോട്ടിൽ കൂടെ നടക്കാൻ പോകും, അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇച്ചിരി അത് ഉലുവ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുടിക്കുക. എന്തെങ്കിലുമൊക്കെ കുടിച്ച് വണ്ണം കുറയ്ക്കണ്ടേ? ഭക്ഷണം തീരെ കഴിക്കില്ല. അങ്ങനെ ഇപ്പം ഞാൻ ഈ കോലത്തിലായേ. ഇപ്പം ഈ വണ്ണമുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഡ്രസ്സും ഭാഗമാവുന്നില്ല വണ്ണം വയ്ക്കുമ്പോഴേ. എൻ്റെ മോള് ഇവളൊക്കെ 5 വയസ്സ് പ്രായം കൂടുതലാണ്.
അവള് എങ്ങനെ ഇരിക്കുന്നത്, അവള് പ്രസവം രണ്ട് മൂന്ന് പ്രസവം ചെല്ലും, ഇവിടെ ഒരു പ്രസവമേ കഴിഞ്ഞിട്ടുള്ളൂ. അവള് മൂന്ന് പ്രസവം കഴിഞ്ഞ് അവള് പ്രസവം കഴിഞ്ഞ് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് വണ്ണം അങ്ങ് കുറച്ചു. ഒരു കുഴപ്പമില്ല, എന്നാ സുന്ദരിയായിട്ട് നടക്കുന്നത്, ഇവളുടെ അനീത്തിയാണേ പറയത്തുള്ളൂ. എന്തു പറയാനാണ്, നമുക്ക് പറയേണ്ടതിന് ഒരു പരിധിയുണ്ട്. പറയാമെന്ന് മാത്രമേ ഉള്ളൂ, സ്വയം വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വണ്ണം കുറയ്ക്കും, അല്ലാത്തവരത് എങ്ങനെ ഇരിക്കും. എന്നാ ശരിയെന്നാ, പിന്നെ കാണാട്ടാ. ആ ശരി ശരി ശരി, നീ കുറയ്ക്കാൻ നോക്കട്ടെടി വണ്ണം. അമ്മ ഞാൻ നടിച്ചു വരട്ടെ. മോളെ ആ സാമ്പാർ കളഞ്ഞായിരുന്നു നീ? ഏത്? ആ ഇന്നലെ വെച്ച. ആ അത് ഞാൻ അത് ചൂടാക്കിയിട്ടേ ഉച്ചക്ക് കഴിച്ചായിരുന്നു ചോറിൻ്റെപ്പ. നീ എന്നാത്തിന് അതൊന്ന് കഴിക്കാൻ പോയേ? ഇന്നലെ വെച്ച സാമ്പാറല്ലയോ, അത് എന്തിനീ കഴിക്കാൻ പോകുന്നത്? ഈ വിളിച്ചതും വിളിച്ചതും തിന്നുന്ന സ്വഭാവം ഒന്ന് നിർത്ത്, നല്ല കൊളസ്ട്രോളും ഒന്ന് പിടിക്കും, അല്ലെങ്കിൽ വണ്ണം വെച്ച് വീർത്തിരിക്കുക. എന്തിനാ ഈ വിളിച്ചതും വിളിച്ചതും കഴിക്കുന്നവൻ്റെ പൊന്നു മോളെ, എത്ര വട്ടം അതിനോട് പറയുന്നത്? അതെടുത്ത് കളഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ തന്നെ അതൊന്നും കഴിക്കലില്ലേ. ഇപ്പോൾ വലിയ ഈ അടാകാണ്ട് കൊളസ്ട്രോള് ചേക്ക് ചെയ്തപ്പോൾ 270, അത് കണ്ടേ പിന്നെ ഞാൻ അത് കഴിക്കലും നിർത്തിയതാണ്. നിലക്കെങ്കിലും അത് കഴിക്കാണ്ടിരുന്നൂടെ, പഴയ കറികളൊക്കെ എടുത്ത് കളയും. അല്ലെങ്കിലേ വണ്ണം വെച്ച് വണ്ണം വെച്ച് വരികയാണ്. ഈ വെറുതെ ഇനി വളിച്ചത് പൊളിച്ചൊന്നും കഴിക്കാൻ നിൽക്കണ്ടാ നീ. ശരി അമ്മ. ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇതിന്. മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല ഏട്ടാ. അമ്മ ഇങ്ങനെ വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞേ, വണ്ണം കുറയ്ക്കാനൊക്കെ അമ്മ പറയായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ വണ്ണം കൂടിക്കൂടി വരികയല്ലേ ഏട്ടാ, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിപ്പോ കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നരുത്. ഞാൻ പറഞ്ഞ നീ ഇവിടെ നിനക്ക് വണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്, നീ ശ്രദ്ധിച്ചില്ലേ ഭയങ്കര മോശമാവും. എല്ലാ അസുഖമൊക്കെ വന്ന് പറ്റും, നിനക്ക് എന്ത് പ്രായം ഉണ്ടായിട്ടാണ്? സാധാരണ പ്രസവിച്ച് കഴിഞ്ഞവരെയൊക്കെ വണ്ണം കുറയ്ക്കാൻ നോക്കും, നീ മാത്രമാണ് ഈ കുറയ്ക്കാണ്ട് എപ്പോഴും കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കണേ. രാത്രി കിടന്നുറങ്ങുന്ന നിനക്ക് എന്ത് കൂർക്കവലെന്ന് അറിയോ? എത്ര ദിവസം ഞാൻ എഴുന്നേറ്റിരിക്കണത്, എന്നോട് ഇന്നേവരെ ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ ഈ വണ്ണം കുറച്ച് നിന്റെ പകുതി പ്രശ്നം മാറ്റും, നിന്റെ ഈ കിതപ്പും നിന്റെ ഈ എല്ലാം മാറും. വെറുതെ നീ വണ്ണം കുറയ്ക്കാൻ നോക്കിക്കൊണ്ട് നിനക്ക് കുറച്ച് വ്യായാമം ഒക്കെ ചെയ്ത് വണ്ണം കുറച്ചുകൂടെ. എന്തിനേയും അടി പിടിച്ചിരിക്കണത്, ഈ ഫോണും ടി വിയൊക്കെ നോക്കിയിരിക്കണ സമയത്ത് നിനക്ക് വണ്ണം കുറച്ചുകൂടെ. പുറത്തിറങ്ങിക്കൊണ്ട് നടക്കാൻ കൂടെ നടക്കണ. എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയല്ല, അമ്മ എല്ലാ കാര്യവും മുഖത്തടിച്ചോണ്ട് പറയും, പക്ഷെ അത് അമ്മയുടെ മനസ്സിലൊന്നും ഇരിക്കുന്നില്ല. പക്ഷേ ചുറ്റുമുറമുള്ളവർ എന്തൊക്കെ പറയുന്നുണ്ടാവും, ആരും ഉണ്ടായിരുന്നിരിക്കുന്നു. നിന്നെ റോട്ടിൽ കിടന്നു നോക്കുമ്പോൾ കളിയാക്കി ഇരിക്കും ആൾക്കാർ. നീ ശ്രമിച്ച് നിനക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. അത്ര വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും അയൽവാക്കാരും എല്ലാവരും കിടന്ന് പറയായിരുന്നു വണ്ണം കൂടുതലാ, അത് ഇതൊക്കെ പറയുമായിരുന്നു. എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെയായിരുന്നു, പ്രസവം കഴിഞ്ഞോടെയല്ലേ ഞാനിങ്ങനെ വണ്ണം വെച്ച്. അവരുടെ പറ്റി ഞാനിങ്ങനെ അല്ലായിരുന്നല്ലോ, ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കുറ്റപ്പെടുത്താത്തത്. ഇപ്പം അതുവരെ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായുള്ളൂ, ഞാൻ കുറ്റപ്പെടുത്തിയ കാര്യം ഓർത്തിട്ടിരിക്കുക. നിനക്ക് സ്വയം ബോധം വേണം, എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ഞാൻ മനസ്സിലാവില്ല. എന്ത് ചെയ്യാനാ? ആരൊക്കെ കുറ്റം പറഞ്ഞാൽ ഏട്ടൻ പറയുന്നു ഒരിക്കലും വിചാരിച്ചില്ല. ഞാനെങ്ങനെയും വണ്ണം കുറയ്ക്കും, ശ്രമിക്കും. ഇനി അതോ അപ്പോൾ വണ്ണം കുറഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ടല്ലേ എനിക്ക് അത്രയും വണ്ണം വെച്ചേ. സാരമില്ല, എന്നെ അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടാൽ മതി.